ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കില് മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേര് പറവകൾ പാറി. പറവകൾ പാറി എന്നുള്ള പാഠം എല്ലാ കൂട്ടുകാരും പഠിച്ചു കഴിഞ്ഞില്ലേ? പറവകൾ പാറി എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കാണണേ. നമ്മൾ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന പാഠമാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ടോപ്പേഴ്സ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ പൂവ് ചിരിച്ചു. ആരാണ് ചിരിച്ചത്? പൂവ് അല്ലേ. അപ്പൊ ഇതിലെവിടെ പൂവ്? ദാ പൂവ്. അപ്പൊ ആരാ പൂവിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ആരാണ്? ഒരു കുരുവിയാണ്. ഓക്കെ, ഒരു കുരുവിയാണത്. കുരുവി എന്താ ചെയ്യുന്നത്? ഈ ചെടിയിലെ പൂവിൽ നിന്നും തേൻ കുടിക്കുകയാണ് അല്ലേ. തേൻ കുടിക്കുകയാണ്. മഴ മാറി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മഴ മാറി. മഴ മാറിയപ്പോ ആരാ പുറത്തിറങ്ങി വന്നിരിക്കുന്നത്? കുരുവിയാണ് അല്ലേ. എന്തിനാ കുരുവി വന്നിരിക്കുന്നത്? തേൻ കുടിക്കാൻ. കുരുവിയോട് ഈ ചെടി എന്താ പറയുന്നത്? കുരുവി കുരുവി ഇതിലേ വാ അല്ലെ, ഇതിലേ വാ, ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? ഈ ചെടി വിളിക്കുകയാണ്. കുരുവി കുരുവി ഇതിലേ വാ, ഇങ്ങോട്ട് വരാൻ പറയാണ്. അപ്പൊ കുരുവി ഇതാ ചെടിയുടെ അടുത്തോട്ട് പറന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ വിടർന്ന് നിൽക്കുന്ന പൂവിൽ നിന്നും എന്താണ് കുടിക്കുന്നത്? തേൻ കുടിക്കുകയാണ് അല്ലെ. തേൻ കുടിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, കുരുവി എന്ത് ചെയ്തു വന്നു? പറന്നു വന്നു. ആരാ പറന്നു വന്നത്? കുരുവി അല്ലേ. കുരുവി പാറി വന്നു. കുരുവി പാറി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തേൻ കുടിച്ചു. തേൻ കുടിച്ചു. കുരുവി ഇവിടെ നമ്മൾ എഴുതണം എന്താ കുടിച്ചത്. കുരുവി എന്താ കുടിച്ചത് എന്നുള്ളത് ഇവിടെ എഴുതണം. എന്താ കുടിച്ചേ കുരുവി? കുരുവി തേൻ കുടിച്ചു. കുരുവി തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. അപ്പൊ കുരുവി തേൻ കുടിക്കുമ്പോ ആരാ ചിരിച്ചു നിൽക്കുന്നത്? പൂവാണ് അല്ലേ. പൂവ് ചിരിച്ചു നിന്നു. പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ നോക്കിക്കേ, അടുത്തത് ആ പേജിന്റെ താഴെ നമുക്ക് ഒരാളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആരാണ്? താറാവാണ്. നീന്തി വരികയാണ്. ആരാ നീന്തി വരുന്നത്? താറാവ്. നീന്തി വന്നു താറാവ് അല്ലേ. താറാവ് നീന്തി വന്നു. ഒന്നുകൂടെ വായിക്കാം. പറന്നു വന്നു. കുരുവി പാറി വന്നു. തേൻ കുടിച്ചു. കുരുവി തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. പൂവ് ചിരിച്ചു നിന്നു. നീന്തി വന്നു താറാവ്. നീന്തി വന്നു. കുരുവി തേൻ കുടിക്കുന്നത് കണ്ടിട്ട് ആരാണ് നീന്തി വരുന്നത്? താറാവാണ് അല്ലേ. താറാവ് എന്താ പറയുന്നത്? അതാ. ആരാ തേൻ കുടിക്കുന്നത്? കുരുവി അല്ലേ. അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു. ഞാൻ ചെന്നാലോ. അപ്പൊ അങ്ങനെ കുരുവിയുടെ അടുത്തേക്ക് ആരാ നീന്തി പോകുന്നത്? താറാവ് നീന്തി പോവുകയാണ് അല്ലേ. എന്ത് കണ്ടിട്ടാണ് താറാവ് നീന്തി പോകുന്നത്? കുരുവി പൂവിലെ തേൻ നുകരുന്നത് കണ്ട്. നുകരുക എന്ന് വെച്ചാൽ കുടിക്കുക. തേൻ കുടിക്കുന്നത് കണ്ടിട്ട് താറാവ് നീന്തി പോവുകയാണ്. നിറം കൊടുക്കാമോ? അപ്പൊ നോക്കൂ, ഈ ഉറുമ്പ് എന്താ പറയുന്നത്? നിറം കൊടുക്കാൻ പറയാണ് അല്ലേ. ആർക്കാ നിറം കൊടുക്കേണ്ടത്? ഇവിടെ കുറേ പൂക്കൾ തന്നിട്ടുണ്ട്. നമുക്ക് കുറേ പൂക്കൾ തന്നിട്ടില്ലേ. ഈ പൂക്കളിനൊക്കെ എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. ഈ പൂക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക. കാക്കപ്പൂവിന് കാക്ക നിറമാണോ? കാക്കപ്പൂ എന്നുള്ള ഒരു പൂവിന്റെ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പൂവിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പൂവിന്റെ കാക്കപ്പൂവ്. നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, മുല്ലപ്പൂവ്, റോസ് പൂ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൂവാണ് കാക്കപ്പൂവ്. കാക്കപ്പൂവിന് കാക്ക നിറമാണോ? അല്ല അല്ലേ. കാക്കപ്പൂവിന്റെ നിറം എന്താണ്? കാക്കപ്പൂവിന്റെ നിറം എന്താണ്? നീല നിറമാണ്. കാക്കപ്പൂവിന് നീല നിറമാണേ. നമ്മളിവിടെ എന്തെഴുതണം? നീല. നീല എന്നുള്ളത് ഒരു നിറത്തിന്റെ, ഒരു കളറിന്റെ പേരാണ്. നീല നിറമാണേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ തന്നിട്ടുള്ള പൂക്കൾക്കും ചെടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക. ഇവിടെ നല്ല നല്ല കുറേ പൂക്കൾ തന്നിട്ടുണ്ട്. ചെമ്പരത്തിയും റോസും അങ്ങനെ കുറേ പൂക്കളുണ്ട്. അപ്പൊ പൂക്കൾക്കൊക്കെ നിറം കൊടുക്കുക. കണ്ടോ, താമരപ്പൂക്കെ കണ്ടില്ലേ ഇതാ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ തേൻ കുടിക്കാൻ വിളിക്കുകയാണ്. ആരെയാണ് തേൻ കുടിക്കാൻ വിളിക്കുന്നത്? ഇവിടെ നോക്കൂ, ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ജീവിന്റെ പേരെന്താണ്? ഇവിടെ നോക്കൂ, വാഴക്കൊലയിൽ ഈ പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ഈ ജീവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് വവ്വാൽ. വവ്വാലിനെ തേൻ കുടിക്കാൻ വിളിക്കുന്ന ഈ പൂവാണ് കാക്കപ്പൂ. ഇതിന് നീല നിറം കൊടുക്കുക. ഈ പൂ എന്താ പറയുന്നത്? തേൻ കുടിക്കാൻ നീ വരുന്നോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. തേൻ കുടിക്കാൻ നീ വരുന്നോ എന്ന് ആരോടാ ചോദിക്കുന്നത്? വവ്വാലിനോടാണ് ചോദിക്കുന്നത് അല്ലേ. വവ്വാൽ എന്താ ചെയ്യുന്നത്? തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ചിത്രങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല നിറങ്ങൾ കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാ പഠിച്ചത്?
പൂവിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പൂവിനെ കുറിച്ച് പഠിച്ചു. പൂവിൽ നിന്ന് ആരാണ് തേൻ കുടിക്കുന്നത്? കുരുവി. കുരുവിയാണ് പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത്. മഴ മാറിയപ്പോ ആര പറന്ന് വന്നത്? കുരുവിയാണ് അല്ലേ? കുരുവി തേൻ കുടിക്കാൻ വേണ്ടി പറന്നു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തേൻ കുടിച്ചു. തേൻ കുടിച്ചു. ആരാണ് തേൻ കുരുവിക്ക് തേൻ കൊടുത്തതാരാ? പൂവ് തേൻ കൊടുത്തു അല്ലേ? പൂവ് അത് കണ്ട് ചിരിച്ചു നിൽക്കുകയാണ്. അപ്പൊ കുരുവി തേൻ കൊടുക്കുന്നത്, കുരുവി നമ്മുടെ കുരുവി പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ടിട്ട് ആരാ വെള്ളത്തിൽ കൂടെ നീന്തി വരുന്നത്? ആരാണ്? താറാവാണ് അല്ലേ? താറാവ് നീന്തി വരികയാണ്, കുരുവിയുടെ അടുത്തേക്ക് വരികയാണ്. തേനായിരിക്കും അല്ലേ വരുന്നത്? അപ്പൊ കുരുവിയുടെ അടുത്തേക്ക് നീന്തി നീന്തി വരികയാണ് താറാവ്. എന്നിട്ട് കുരുവിയുടെ അടുത്ത് എന്താ കുരുവിയുടെ നോക്കൂ, അതാ കുരുവി എന്ന് ആരാ പറയുന്ന? താറാവ് പറയാണ്, അതാ കുരുവി. ആ പൂവില് തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താറാവ് നീന്തി നീന്തി ആരുടെ അടുത്തെത്തി? കുരുവിയുടെ അടുത്തെത്തി അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാക്കപ്പൂവിന്റെ പറഞ്ഞു, കാക്കപ്പൂവിന്റെ നിറം എന്താ നമ്മൾ പഠിച്ചത്? നീല. കാക്കപ്പൂവിന്റെ നിറം നീല. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഈ പൂക്കൾക്ക് നിറം കൊടുക്കുക. നിറം കൊടുത്ത് ചിത്രം നല്ല ഭംഗിയാക്കുക. ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കുക. എല്ലാ പൂക്കൾക്കും നിറം കൊടുക്കണം. നോക്കൂ, ഈ ജീവിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് വവ്വാല്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം, പൂവ് ചിരിച്ചു. അപ്പൊ നമ്മൾ കുറേ പദങ്ങൾ പഠിച്ചു അല്ലേ? പുതിയ പദങ്ങൾ പഠിച്ചു. കുരുവിയെ പരിചയപ്പെട്ടു, അതുപോലെ പൂവ്, പിന്നെന്താ തേൻ അല്ലേ. പൂവിൽ നിന്നും കുരുവി കുടിക്കുന്നത് തേനാണ്. കുരുവിയുടെ അടുത്തേക്ക് ആരാ നീന്തി വരുന്നത്? താറാവ്. എല്ലാവരും അതൊക്കെ എഴുതാനും പഠിക്കണം. കുരുവിന്നും തേനും അതേപോലെ നമ്മുടെ താറാവ് അതെല്ലാം എഴുതാനും പഠിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം, മലയാളത്തിലെ രണ്ടാമത്തെ പാഠം. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ, മറ്റ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇംഗ്ലീഷും മാത്സും കണക്കിന്റെ എല്ലാ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.